മലയാള ഭാഷ സംസാരിക്കുന്നവരുടേതായ ഒരു നാട് ഒരു സംസ്ഥാനം കേരളം രൂപീകരണമാകുന്നു മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിങ്ങനെ മൂന്ന് പ്രദേശങ്ങൾ മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഈ നാട്ടുരാജ്യങ്ങളുടെ കീഴിൽ ഒട്ടേറെ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രദേശം
ഭാഷാടിസ്ഥാനത്തിൽ ഒന്നാവുകയും അങ്ങനെ നമ്മൾ കേരളീയരായി മാറുകയും ചെയ്ത ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഈ നവംബർ 1. ഇതിനെ നമ്മുടെ മാതൃഭാഷാ ദിനമാണ്. പെറ്റമ്മയും പിറന്ന നാടും എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് മാതൃഭാഷയും. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ, മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്നാണ് മലയാള ഭാഷയുടെ വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വള്ളത്തോട് നാരായണ മേനോൻ പാടിയിട്ടുള്ളത്. മറ്റുള്ള ഭാഷകളെല്ലാം വളർത്തമ്മമാരാണ്. മർത്യൻ്റെ പെറ്റമ്മ എന്ന് പറയുന്നത് അവൻ്റെ മാതൃഭാഷയാണ്. മാതാവിൻ്റെ വാത്സല്യത്തിൻ്റെ ദുഗ്ധം പാല് നുകർന്നാൽ മാത്രമേ പൈതങ്ങൾ പൂർണ്ണമായ വളർച്ച നേടൂ എന്നതുപോലെ നമ്മുടെ ഭാഷ, നമ്മുടെ മാതൃഭാഷ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ആ ഹൃദയത്തിൻ്റെ ഭാഷയായ മാതൃഭാഷ എന്നും പരിപാലിക്കപ്പെടാനും പ്രചരിപ്പിക്കാനും ഓരോ മലയാളിക്കും ബാധ്യതയുണ്ട്. നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് നമ്മൾ ഈ ഭാഷാദിനത്തിൽ ചെയ്യേണ്ട പ്രതിജ്ഞ. അത് വ്യാപിപ്പിക്കുകയാണ് നമ്മുടെ കടമ എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ മുഖതാവിൽ കാണാം എന്ന ആഗ്രഹം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവമായ ഭാഷാ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി. ദുർഗമസുരമർദിനി ദുഃഖ പർവ്വതനാശിനി ദുർഗതി പ്രശമന്യനി ദുർഗ ദുർഗ മഹേശ്വരി അവളൊരു പെൺമനിലാവിലും ഉണ്ണ സത്യസാനശ്രുതി ചേർത്തു വെച്ച മണിവീണയാണ് എന്റെ കേരളം 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 നീല സാഗരം അതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം കേരളം കേരളം ശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗരം അതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിത സഹ്യസാനുസുതി ചേർത്തു വെച്ച മണിമീനയാണ് എന്റെ കേരളം നീലസാഗരം അതിന്റെ സന്ധിയിൽ ഉണർത്തിടുന്ന സ്വരസ്വാന്ത്വനം കേരളം കേരളം. Yeah, I'm really
കിട്ടുമിട്ട് ആനമുടി തിടം ബാക്കി നിളയാൽ കൈവളകൾ ചാർത്തി മാമാങ്കത്തൊയിലുണർത്തി തുടിയേറും എന്റെ നാട് ഇത് ബഹുമാനപ്പെട്ട എച്ചം സിസ്റ്റർ അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ലോകം അത്ഭുതത്തോടെ വിളിക്കുന്ന കേരള സംസ്ഥാനത്തിൻ്റെ 65-ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ കേരള പിറവിദിന ആശംസകൾ ആദ്യമേ നേർന്നുകൊള്ളട്ടെ. എന്താണ് ഈ കേരള പിറവിദിനം? എന്തിനാണ് നാം ഈ ദിനം ആഘോഷിക്കുന്നത്? 1947 ഇന്ത്യ ബ്രിട്ടീഷിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. ഈ പ്രക്ഷോഭങ്ങളെ ഫലങ്ങളായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം മലയാളം പ്രധാന ഭാഷയിരുന്ന തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ സംസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം നവംബർ 1 കേരള പിറവി ദിനമായി ആചരിച്ചു വരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ചെറുതല്ല. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടുമിക്ക മേഖലകളിലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുമ്പിലാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ് കേരളം. കേരം നിറഞ്ഞ കേരള നാട്, പച്ചപ്പിൻ്റെ കമനീയത, ജലാശയങ്ങളും പുൽമേടുകളും ഒരുക്കുന്ന മനോഹാരിതയെല്ലാം കേരളത്തെ സ്വർഗതുല്യമാക്കി മാറ്റിയിരിക്കുന്നു. അതെ, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോരണം കുഞ്ഞരമ്പുകളിൽ എന്ന വള്ളത്തോളിൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഈ കൊച്ചു പ്രദേശം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. 2018 പ്രളയവും പേമാരിയും കേരളത്തെ വിറപ്പിച്ചു എങ്കിലും കൈകോർത്തു നിന്ന മലയാളിക്ക് മുമ്പിൽ അവ മുട്ടുകുത്തി. 2020 ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്തതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. തുടർന്ന് നാം കൊടുത്ത പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതയുമെല്ലാം വിദേശീയരുടെ വരെ പ്രശംസയ്ക്കു കാരണമായി. ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളുമൊക്കെ ഒന്നിച്ചാഘോഷിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ മാതൃക നാം ലോകത്തിനു കാട്ടിക്കൊടുത്തു. അങ്ങനെ ലോകത്തിനും രാജ്യത്തിനും മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ പാതയിലൂടെ വികസിത തലത്തിലേക്ക് കുതിച്ചു പായുന്ന നമ്മുടെ ദൈവത്തിന് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കലാകാലങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരുന്ന ഐക്യം തകരാതെ നോക്കേണ്ടതും നമ്മുടെ കടമയാണ്.
പ്രകൃതി കനിഞ്ഞു നൽകിയ ഭൂപ്രകൃതി ഒരു കോട്ടവും കൂടാതെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർത്തു നിന്ന് പൊരുതാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കേരള പിറവി ദിന ആശംസകൾ നേരുന്നു. കേരളം ജയിക്കട്ടെ. നന്ദി, നമസ്കാരം. जगत्स्थिते जगन्मातर महालक्ष्मी नमोस्तुते श्वेतांबरधरे देवी नानालंगार भूषिते जगत्स्थिते जगन्मातर महा முத்தோளம் முகிலோளம் மலையாளம் பாடும் நின் தீரத்து